കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി വി എൻ വാസവൻ. ഭൂഗർഭപാത ഓണത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് അടച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിലെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഭൂഗർഭപാത നിർമ്മിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചത്. 1,30,00,000 രൂപ ചെലവിൽ 18.57 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും 3.5 മീറ്റർ ഉയരത്തിലുമാണ് ഭൂഗർഭപാതയുടെ നിർമ്മാണം. ടൈലുകൾ പാകൽ, വൈദ്യുതീകരണം, പെയിന്റിംഗ്, സീലിംഗ് തുടങ്ങിയ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഭൂഗർഭപാതയിൽ വീൽചെയറുകളിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനാവശ്യമായ തുക വരുത്തി, അത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഞങ്ങളൊരു മീറ്റിംഗ് ഇവിടെ സംയുക്തമായി കൂടി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രൂപവും ഭാവവും നൽകി. 19 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും 3.5 മീറ്റർ ഉയരത്തിലുമാണ് ഈ അടിപ്പാത ഇപ്പം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും കൃത്യമായി ഇത് പരിപാലിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം ഉറപ്പാക്കും. അതുപോലെ ക്ലീനിങ്ങിനുള്ള പ്രത്യേക സംവിധാനം ഉറപ്പാക്കും. ലൈറ്റും അതേപോലെ വളരെ മനോഹരമായി ഈ ഉള്ളം എപ്പോഴും സൂക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയെടുക്കും. ഇവിടുന്ന് നമ്മൾ അപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കയറിക്കഴിഞ്ഞാൽ നനയാതെ തന്നെ രോഗികൾക്ക് ഒ പി വിഭാഗത്തിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് PWD എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഭരണാനുമതി കിട്ടാൻ വൈകിയ MLA ഫണ്ടിൽ നിന്ന് 500,000 രൂപയുടെ അനുവദിച്ച് അതുകൂടി നിർമ്മിച്ച് OPയിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന രോഗിക്ക് കൃത്യമായി എത്താൻ കഴിയുന്ന സാഹചര്യം സംജാതമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ, DCH വൈസ് പ്രസിഡന്റ് KN വേണുഗോപാൽ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അടിപ്പാതയുടെ കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തിയായതിനെ തുടർന്നാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഭൂഗർഭപാതയുടെ ഇരുവശവും നികത്തി മുകളിൽ സോളിംഗ് നടത്തി ഉറപ്പിച്ച ശേഷമാണ് റോഡ് തുറന്നത്. മഴ മാറിയ ശേഷം ടാറിംഗ് നടത്തും. റോഡ് അടച്ചതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നത്. വിദ്യാർത്ഥികളിൽ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മികവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുന്നിൽ നിലകൊള്ളാൻ KSTA നിശ്ചയമായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ കഴിയുന്നുകൊണ്ടാണ് സ്വാധീനത്തിലെ KSTA കൂടി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനൊപ്പം കേരളത്തിലെ പൊതുസമൂഹത്തോട് ചേർന്ന്, കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തോട് ചേർന്ന് ഏതെല്ലാം നൂതനമായ മാതൃകാപരമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമോ അതെല്ലാം ആവിഷ്കരിച്ച് നിശ്ചയമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണെങ്കിലും ഇപ്പോൾ അക്കാദമിക് രംഗത്ത് നിന്ന് നേരിട്ട് ഇടപെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും പല പല നിലയിൽ നമ്മൾ നോക്കേണ്ടത് കാണുന്നു. സാംസ്കാരിക രംഗത്തൂടെ അധ്യാപകർക്കിടയിൽ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണെങ്കിലുമെല്ലാം ഇനി വ്യത്യസ്തമായൊരു മുഖം നിശ്ചയമായിട്ട് KSTAക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നവാധ്യാപകർക്കായുള്ള പ്രത്യേക പരിശീലനം, IT വിദ്യാഭ്യാസം, ഗണിതം മധുരം, ഇംഗ്ലീഷ് പരിശീലനത്തിനുള്ള ടിംഗിൾ എന്നീ വിഭാഗങ്ങളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് മുഹമ്മദൻസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KSTA ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായി, SCERT സംസ്ഥാന സമിതി അംഗം രാജേഷ് വള്ളിക്കോട്, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം S സത്യജ്യോതി, ജില്ലാ ട്രഷറർ AJ അജിമോൻ, അക്കാദമിക കമ്മിറ്റി കൺവീനർ ജൂലിയസ് ബിനു, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ തകഴി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് ക്രോസ് ബാർ തകർന്നതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം നിലച്ചു. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. വൈകുന്നേരത്തോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ട്രെയിൻ വന്നപ്പോൾ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ തിരുവല്ല ഭാഗത്തേക്ക് പോയ വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. പച്ചക്കറി കയറ്റിപ്പോയ ലോറിയാണെന്ന് സംശയമുണ്ട്.
വാഹനം കണ്ടെത്താൻ അമ്പലപ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. അപകടത്തെ തുടർന്ന് അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിൽ ഗതാഗതം മുടങ്ങി. ആലപ്പുഴയിൽ നിന്നുള്ള KSRTC ബസ്സുകൾ തകഴി ആശുപത്രി ജംഗ്ഷൻ വരെയും തിരുവല്ലയിൽ നിന്നുള്ള ബസ്സുകൾ തകഴി ജംഗ്ഷൻ വരെയുമാണ് സർവീസ് നടത്തിയത്. തകഴി റെയിൽവേ ഗേറ്റിൽ അപകടം പതിവായിരിക്കുകയാണ്. തിരുവല്ല ഭാഗത്തേക്ക് പോകാനുള്ള മറ്റ് ചെറിയ റോഡുകളും ഗതാഗത യോഗ്യമല്ല. ഇന്ന് രാവിലെ 4 മണിക്കായിരുന്നു ഈ റെയിൽവേ ക്രോസ് കംപ്ലയിന്റ് ആയത്. ഇത് രാവിലെ 4 മണിക്ക് ഒരു പച്ചക്കറി വണ്ടി വന്നിട്ട് ഇത് ഇടിച്ച് അത് നിർത്താതെ പോകുമായിരുന്നു. അങ്ങനെ ഇത് ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മേൽപ്പാലം വന്നാലേ ഉള്ളു ഇതിൻ്റെ ഒരു ഈ ബുദ്ധിമുട്ട് മാറത്തുള്ളൂ. ഇവിടുത്തെ നാട്ടുകാരാണ് ഈ കൂടുതൽ ഈ ക്രോസ് കൊണ്ട് വിഷമിക്കുന്നത്. ഇവിടുന്ന് പോകാനായിട്ട് ഈ പടകാരം റോഡുണ്ട്, ആ റോഡും പൊളിച്ചിട്ടിരിക്കുക. ഇപ്പം ആശുപത്രി ജംഗ്ഷൻ റോഡുണ്ട്, ആ റോഡും പൊളിച്ചിട്ടിരിക്കുക. ഇപ്പം രണ്ട് വഴി കൂടെ പോകാൻ പറ്റത്തില്ല. അത് കൊണ്ട് ഇതിന് റെയിൽവേയും ഇവിടുത്തെ ഗവൺമെന്റുമാണ് ഇതിന് നടപടി എടുക്കേണ്ടത്. അപകടത്തെ തുടർന്ന് ദീർഘദൂര ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിക്കിടന്നത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വൈകുന്നേരത്തോടെ റെയിൽവേ ഗേറ്റ് തുറന്നുകൊടുത്തു. വയനാടിനൊപ്പം വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ച് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. പൊതുജനങ്ങളുടെ സഹായത്തോടെ സംഭരിച്ച മരുന്ന് അടക്കമുള്ള സാധനങ്ങൾ വയനാട് കൽപ്പറ്റയിലെ ജില്ലാ കളക്ടറിന്റെ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു. സാധനങ്ങൾ ശേഖരിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ നിർവഹിച്ചു. എല്ലാ ജനപ്രതിനിധികളും കുടുംബശ്രീ സംവിധാനവും നാട്ടിൽ നേരിട്ടിറങ്ങി സുമനസ്സുകളിൽ നിന്നും ശേഖരിച്ച സാധനങ്ങളാണ് വയനാട്ടിലെത്തിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ലിനി ജോളി, PT വിനോദ് കുമാർ, ലിബിമോൾ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ബിനു ഗോപാൽ, CDS ചെയർപേഴ്സൺ ജയ സത്യൻ, ജീവനക്കാർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് പമ്പ ജലോത്സവ സമിതിയുടെയും നീരേറ്റുപുറം പമ്പ ബോട്ട് റേസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ അംഗം ശ്രീനിവാസ് പുറയാറ്റ് അനുശോചന സന്ദേശം നൽകി. ചടങ്ങിൽ ജലോത്സവ സമിതി വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് വിക്ടർ T തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിനും കേരളത്തിനും ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ ഒരു ദുരന്തമാണ് വയനാട്ടിലെ ദുരന്തം. ആ ദുരന്തത്തിൽ മരണമടഞ്ഞ കുടുംബാംഗങ്ങൾക്കും ഈ പമ്പ ബോട്ട് റേസ് ക്ലബിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാണാതായിരിക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട് എല്ലാ നഷ്ടപ്പെട്ട ഒന്നുമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ, ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ കുടുംബങ്ങളെയൊക്കെ അവിടെയൊക്കെ പ്രയാസങ്ങളിൽ നിന്നും അവർക്കൊക്കെ കൊടുക്കാവുന്ന ആശ്വാസം പകരട്ടെ. പമ്പ ബോട്ട് റേസ് ക്ലബിന് വേണ്ടി നമ്മൾ അനിൽ സി ഉഷാസ്, സെക്രട്ടറി പുന്നൂസ് ജോസഫ്, തോമസ് വർഗീസ്, സജി കൂടാരത്തിൽ, ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള, സന്തോഷ് ചാത്തങ്കരി, ബിനു ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ സാധ്യമായ സഹായങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിക്കാൻ തീരുമാനിച്ചതായി സെക്രട്ടറി പുന്നൂസ് ജോസഫ് അറിയിച്ചു. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി 10,000 എത്തിച്ചേർന്നത്. ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ ഭഗവാന്റെ തിരുനടയിൽ നിന്ന് തലത്തിരി കർപ്പൂരം ഇത്യാദി ദ്രവ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. 3 പ്രാവശ്യം തലയ്ക്ക് പോയി കൈയടിച്ച്. കർക്കിടക വാവ് ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. വാവുബലിക്കായി സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പല ക്ഷേത്രങ്ങളിലും പുലർച്ചെ ആരംഭിച്ച തർപ്പണം ഉച്ചയോടെയാണ് സമാപിച്ചത്. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന് കീഴിലുള്ള ആനന്ദാശ്രമം 1A ശാഖയിലെ ക്ഷേത്രത്തിൽ രാവിലെ 5:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ജിബിലാഷ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അക്ഷയ്യം
ഉപദിഷ്ടുന്നു. നടുക്ക് വെച്ചാൽ വലത് സൈഡിൽ അടിച്ചേർത്ത് വെക്കുക. നൂറുകണക്കിന് വിശ്വാസികൾ ബലിതർപ്പണത്തിനായി ആനന്ദാശ്രമത്തിൽ എത്തിച്ചേർന്നു. സെക്രട്ടറി സന്തോഷ് രവിസദനം, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എസ് എൻ ഡി പി യോഗം ശാഖാ നമ്പർ 2 ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 6 നടന്ന ഉഷപൂജയ്ക്ക് ശേഷമായിരുന്നു ബലിതർപ്പണം. ക്ഷേത്രം മേൽശാന്തി മിഥുൻ ശാന്തികൾ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന്റെ ഭാഗമായി അമാവാസി പൂജ, തിലഹവനം, ഗുരുതിയോടുകൂടി ഭഗവതി സേവ എന്നീ കർമ്മങ്ങളും നടന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ശിവദാസ് ആതിര, സെക്രട്ടറി അജീഷ് ചക്കിട്ടപ്പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിലും കർക്കിടവാവ് ബലിതർപ്പണം നടന്നു. കണ്ണാടി ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തി അനൂപ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം. നിധനാനന്ദ ശംഖചക്ര ഗഥാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തി പ്രജോഭവ ഓം അനാദി നിധനാനന്ദ ശംഖചക്ര ഗഥാധര അക്ഷയ പുളിങ്ങുന്ന് കണ്ണാടി ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ദിവസം നടന്ന പിതൃപൂജ, കൂട്ടനമസ്കാരം, തിലഹവനം തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശാഖായോഗം പ്രസിഡന്റ് എം ആർ സജീവ്, വൈസ് പ്രസിഡന്റ് പി കെ മണിയൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃപൂജ, തിലഹോമം, പിതൃതർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഉമേഷ് തിരുമേനി, പ്രസിഡന്റ് വി വി പൊന്നപ്പൻ നായർ, സെക്രട്ടറി പി രാധാകൃഷ്ണൻ നായർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തലവടിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവ് ദിനമായ ശനിയാഴ്ച രാവിലെ 5 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം, പുതുപ്പറമ്പ് ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രം, തിരുപനയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലാണ് രാവിലെ മുതൽ കർക്കിടക ബലി സമർപ്പണ ചടങ്ങുകൾ നടന്നത്. മുഖ്യ കാര്യദർശിയായിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നിര്യാണത്തെ തുടർന്ന് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ നടത്താനിരുന്ന ബലിതർപ്പണ ചടങ്ങുകൾ മാറ്റിവെച്ചിരുന്നു. മാന്നാർ കുരട്ടിക്കാട് ശ്രീ മുത്താരമ്മൻ ദേവീക്ഷേത്രത്തിൽ വാവുബലിയും പിതൃതർപ്പണവും നടന്നു. പുലർച്ചെ 4 മുതൽ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പമ്പാതീർത്ഥത്തിൽ പുരോഹിതൻ ഹരിഹരന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നത്. എസ് എൻ ഡി പി യോഗം 4250 നമ്പർ ചമ്പക്കുളം ഈസ്റ്റ് ഗുരുക്ഷേത്രത്തിലും വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി മനീഷ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശാഖാ പ്രസിഡന്റ് കെ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻകുട്ടി, സെക്രട്ടറി എം മനീഷ്, കമ്മിറ്റി അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കായി വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. കർക്കിടവാവ് ദിനത്തിലായിരുന്നു ചടങ്ങുകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെയാണ് പ്രത്യേക പൂജകൾ നടന്നത്. തുടർന്ന് നിരവധി ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തി. ചടങ്ങുകളോടനുബന്ധിച്ച് പ്രശസ്ത സംഗീതജ്ഞൻ പ്രഭാസുധൻ രാമങ്കരിയുടെ നേതൃത്വത്തിൽ ഗാനാർച്ചനയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് സോമൻ, സെക്രട്ടറി രാജൻ കല്ലുമേൽ, മിനി അജികുമാർ, ഗിരീഷ് ജി നന്ദനം, നിഷാദ് കല്ലുമേൽ, ക്ഷേത്രം മേൽശാന്തി വി കെ ഗോപൻ ശർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുറക്കാട് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേൾവി പരിമിതിയുള്ളവർക്കായി ഹിയറിംഗ് എയ്ഡ്, അംഗപരിമിതർക്ക് വീൽചെയർ എന്നിവയാണ് വിതരണം ചെയ്തത്. 14 പേർക്ക് 224,000 രൂപ ചെലവിലാണ് ഹിയറിംഗ് എയ്ഡ് നൽകിയത്. 26,640 രൂപ ചെലവിൽ 3 പേർക്ക് വീൽചെയറുകളും നൽകി. എച്ച് സലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ, അങ്ങനെ പ്രത്യേകമായി പരിഗണന നൽകേണ്ട ഏതാണ്ട് എല്ലാ ജനവിഭാഗത്തിനും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഗുണകരമാകുന്ന
ഏറ്റവും മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അത് ആകെ നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തനത്തിന്റെ ആകെ ഒരു നില നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇപ്പോ വിതരണം ചെയ്യപ്പെടുന്ന ഓരോ നോക്കിയാൽ ഇത് കാണാം. ഭിന്നശേഷി വിഭാഗത്തിന് അവരുടെ ജീവിതത്തിൽ സഹായകരമാകുന്നതാണ് ഇവിടെ ഇപ്പോൾ നൽകുന്ന ഹിയറിംഗ് എയ്ഡ്, പിന്നീട് കൊടുക്കുന്ന വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ. അതെല്ലാം ഒരു തങ്ങളുടേതായ ഒരു കുറ്റം കൊണ്ടല്ലാതെ പരിമിതി, ജീവിതത്തിൽ പരിമിതി ഉണ്ടായ ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ്. പഞ്ചായത്ത് അംഗത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് വി എസ് ജിനുരാജ്, കെ രാജീവൻ, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ബി സിന്ധു എന്നിവർ പങ്കെടുത്തു. ബൈക്കിലെത്തി മാല മോഷ്ടിച്ച പ്രതികൾക്കായി തിരച്ചിൽ നടത്തി പോലീസ്. തലവടി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് പുഷ്പമംഗലം വീട്ടിൽ അംബുജാഷിയമ്മയുടെ മാലയാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ബൈക്കിലെത്തിയ 2 അംഗസംഘം തട്ടിയെടുത്ത് കടന്നുകളഞ്ഞത്. ഏകദേശം 3 പവനോളം തൂക്കം വരുന്ന മാലയാണ് നഷ്ടപ്പെട്ടത്. ഉച്ചകഴിഞ്ഞ് ബാങ്കിൽ പോയി മടങ്ങുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് മോഷ്ടാക്കൾ പിന്നാലെ ബൈക്കിലെത്തി മാല പറിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു. സമീപത്തുള്ള CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ അൻവർ, സബ് ഇൻസ്പെക്ടർ രാജേഷ്, ASI പ്രദീപ്, CPOമാരായ അലക്സ് വർക്കി, ജസ്റ്റിൻ, ശരത് ചന്ദ്രൻ, ടോണി, ഹരികൃഷ്ണൻ, സയന്റിഫിക് ഓഫീസർ വിഷ്ണു, ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൈനടി കരുമാത്ര ക്ഷേത്രത്തിലെ കർക്കിടവാവ് മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ 5 മുതൽ കർക്കിടവാവ് ദർശനത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കർക്കിടകവാവ് ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വെള്ളംകുടിവെപ്പ് വഴിപാടിന്റെ ഉണ്ണിയപ്പം പ്രസാദ വിതരണവും നടന്നു. കർക്കിടകവാവ് ദിവസം രാവിലെ 7 മുതൽ ഈര PV പ്രസാദിന്റെ രാഗലയവും 9 മുതൽ പാത്താമുട്ടം രഘുവിന്റെ സംഗീതാർച്ചനയും അരങ്ങേറി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് PT ഗോപാലകൃഷ്ണക്കുറുപ്പ്, സെക്രട്ടറി PT വാസുദേവക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 22-ാമത് അഖില കേരള രാമായണമേള August 4-11 തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. ഞായറാഴ്ച രാവിലെ 10 എരിമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി രാമായണമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സേവാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ 22-ാമത് അഖില രാമായണമാണ് ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമി സ്വരൂപാനന്ദ സരസ്വതിയാണ്. അന്ന് മുഖ്യപ്രഭാഷണം ചെയ്യുന്നത് ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറാണ്. പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തും. രാമായണത്തെ ആസ്പദമാക്കി സീനിയർ തല മത്സരങ്ങളും 5 മുതൽ 9 വരെ തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ പ്രഭാഷണ പരമ്പരയും ഉണ്ടാവും. ഈ മാസം 10 രാവിലെ 8 മണിക്ക് രാമായണമേള മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10-11 തീയതികളിൽ രാമായണത്തെ ആസ്പദമാക്കി കോളേജ് സ്കൂൾ തല വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടക്കും. 11 വൈകിട്ട് 4:30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഈ വർഷത്തെ രാമായണ പുരസ്കാരം സംഗീത സംവിധായകൻ M ജയചന്ദ്രന് PC വിഷ്ണുനാഥ് MLA സമ്മാനിക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള എവറോളിംഗ് ട്രോഫി വിതരണം ചലച്ചിത്ര താരം പ്രിയങ്ക നായർ നിർവഹിക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. രാമായണ പ്രതിഭകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പുളിമൂട്ടിൽ PA ഗണപതി ആചാര്യ നിർവഹിക്കുമെന്നും സേവാസമിതി ഭാരവാഹികളായ കലാധരൻ കൈലാസം, അനിരുദ്ധൻ ചിത്രാഭവനം, സുന്ദരേശൻ പിള്ള ഉദയനാപുരം, സുജിത് പെരുവാങ്കുളത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക നിയമനത്തിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഡയാലിസിസ് ടെക്നീഷ്യൻ ഇന്റർവ്യൂ August 8 രാവിലെ 10 ലബോറട്ടറി ടെക്നീഷ്യൻ ഇന്റർവ്യൂ അന്നുച്ചയ്ക്ക് 2 മുതൽ നടക്കും.
സ്റ്റാഫ് നഴ്സ് ഇന്റർവ്യൂ 13 രാവിലെ 10:00, ഇലക്ട്രീഷ്യന്മാർക്കുള്ള ഇന്റർവ്യൂ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:00, ഫാർമസിസ്റ്റ് ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2:00 നടക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0477225370. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ ഓച്ചിറയിലുള്ള ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 12 മുതൽ 24 വരെയുള്ള പരിപാടിയിൽ ക്ഷീര കർഷകർക്കും സംരംഭകർക്കും ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം. രജിസ്ട്രേഷൻ ഫീസ് 135 രൂപ. ഓഗസ്റ്റ് 9 വൈകുന്നേരം 5 മണിവരെ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ 3 വർഷത്തിൽ ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തവർ പങ്കെടുക്കാൻ അർഹരല്ല. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.